കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ ഓൺ ഇറ്റ്സ് ആക്സിയൽ ലൈൻ എടുത്തു. ഇന്ന് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ഓൺ എ ലൈൻ പാസിംഗ് ത്രൂ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ആക്സിസ്. അത് ഞാൻ വരച്ചു കാണിക്കാം. അതാണ് ചെയ്യാൻ പോണത്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ആണ് എടുക്കണത്. അയ്യ ആ ഡൈപോൾ എടുത്തു. കൺസിഡർ എ ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെന്റ്. കൺസിഡർ എ ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെന്റ് പി ഈക്വൽസ് ക്യൂ ഇൻ ടു ടു എ. ഇങ്ങനെ എഴുതുമ്പോ ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ ചാർജ് ടു എ ഡിസ്റ്റൻസിൽ വെച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ആ ഡൈപോൾ ഞാൻ ഇവിടെ ഇതാവുകയാണ്, വരയ്ക്കുകയാണ്. മൈനസ് ക്യൂ ഇവിടെ പ്ലസ് ക്യൂ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ടു എ. അപ്പൊ ഇത് ഇതിന്റെ മിഡ് പോയിന്റ് ഓന്ന് എടുക്കുന്നു. മിഡ് പോയിന്റിൽ കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്നല്ലേ. ഇതിനു വേണമെങ്കിൽ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയാം. ഈ ഇക്വറ്റോറിയൽ ലൈനിന്മേൽ ഉള്ള ഒരു പോയിന്റ് ആണ് ആർ എന്ന് വിചാരിക്കുക. അല്ലെ, പോയിന്റ് ആണ് എസ്. അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ സെന്റർ ഓഫ് ദ ലൈൻ. ഇപ്പൊ എന്താ പറഞ്ഞത്? കൺസിഡർ എ ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെന്റ് പി ഈക്വൽസ് ക്യൂ ഇൻ ടു ടു എ. ലെറ്റ് എസ് ബി എ പോയിന്റ് on a line passing through the center of the dipole and perpendicular to its axis. Center kuda kadannu pona line engatha line aa axis ne lamb aayirikkum. Adhil oru point aanu s. At a distance r from the center we have to find the electric field at s due to this dipole. Dipole kond ivideyulla electric field കാണും. അപ്പോ ചെയ്യണമെന്ന് തന്നെ ഓരോന്നുകൊണ്ടുള്ള ഫീൽഡ് കണ്ട് ഓരോ ചാർജ് കൊണ്ട് മൈനസ് ടു ചാർജ് കൊണ്ട് ഇവിടെയുള്ള ഫീൽഡും പ്ലസ് ടു ചാർജ് കൊണ്ട് ഇവിടെയുള്ള ഫീൽഡും കണ്ടിട്ട് അതിന്റെ വെക്റ്റർ സം എന്ന് വെച്ചാൽ ഡയറക്ഷനും കൂടി പരിഗണിച്ച് കൂട്ടിയാൽ, കൺസിഡർ ചെയ്ത് കൂട്ടുമ്പോ നമുക്ക് ഇവിടുത്തെ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഡൈപോൾ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അതിനാദ്യം നമുക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് അതൊരു പ്രധാനമാണ്. കാരണം നോക്കൂ, ഇങ്ങനെ വരച്ചു. ഇവിടുന്ന് ഈ ഓരോ ചാർജുകൊണ്ടുള്ള ഫീൽഡ് കാണുമ്പോ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പ്രധാനമാണ്. ഇതിന് ഞാൻ എ പേര് കൊടുത്തു, ഇതിന് ഞാൻ ബി പേര് കൊടുത്തു. ഇത് അങ്ങനെ എ ആണ് ടു എ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ആയിരിക്കും, ബി ടു എ ആയിരിക്കും. ഇത് ആർ ആണെങ്കിൽ ഇതതിന്റെ ഹൈപ്പോട്ടിയ ട്രയാങ്കിളിന്റെ എസ് ഒ ബി എന്നുള്ള ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിയസ് പോലെയാണ് വരിക. അപ്പൊ ഈ ഇതെന്ന് പറയുന്നത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വരും. ഇതും അതന്നെ, അതിന് ഞാൻ ഇങ്ങനെ എഴുതുന്നു മാത്രം. ആർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അല്ലെങ്കിൽ അതിന് ഞാൻ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേഷ്യ ഹാഫ് രണ്ടും ഒന്നും എന്ന് എഴുതാം. അപ്പൊ ഈ രണ്ട് സൈഡും എ എസും ബി എസും സെയിം ആണ്. ഇത് വാല്യൂ ഓർ ഇതിന് നമുക്ക് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോർ ഇസ് ഹാഫ് എന്ന് എഴുതാം. ഓ ആ രണ്ട് സെയിം അല്ലേ, എ എസും ബി എസും സെയിം അല്ലേ. ഇനി നമുക്ക് ആദ്യം മൈനസ് ക്യൂ കൊണ്ട് ഇവിടെയുള്ള മാഗ്നിറ്റ്യൂഡ് പ്ലസ് ക്യൂ കൊണ്ട് ഇവിടെയുള്ള മാഗ്നിറ്റ്യൂഡ് എഴുതി നോക്കാം. രണ്ട് ചാർജുകളുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഇവിടെ നിങ്ങളുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് മൈനസ് ക്യൂ കൊണ്ട് ഇവിടെയുള്ളത് പ്ലസ് ക്യൂ കൊണ്ട് ഇവിടെയുള്ളത് സെയിം ആയിരിക്കും. ഈ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ്
ചിഹ്നങ്ങൾ വേറെയാണ്, അത് അത് ഡയറക്ഷനെ ബാധിക്കുള്ളൂ. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഇവിടുന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് ഒരേ മീഡിയത്തിൽ വെച്ചുകൊണ്ട് രണ്ടിന്റെയും ഇലക്ട്രിക് രണ്ടും എസ് എന്നുള്ള പോയിന്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കും. അപ്പൊ അതിനെ എനിക്ക് ഇക്വൽസ് ഇക്വൽസ് നോക്കിക്കോളൂ എത്ര വില നോക്കാം, Q/4πε0 അല്ലെങ്കിൽ 1/4πε0 എന്നുള്ള വേറെ നമുക്ക് Q/4πε0 ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് അതിന്റെ സ്ക്വയർ എടുക്കണം. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അതിന്റെ സ്ക്വയർ എടുത്താൽ റൂട്ട് പോവും, റൂട്ട് പോയിട്ട് നമുക്ക് കിട്ടും Q/4πε0 ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വന്ന് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വന്ന് കിട്ടും. അത് EA EB Q/4πε0 ആർ സ്ക്വയർ ബൈ എ സ്ക്വയർ എങ്ങനെ കിട്ടിയത്? ഇതുകൊണ്ട് ഇവിടെ പറഞ്ഞ Q/4πε0 ബി എ സ്ക്വയർ ബി എസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്, എ എസ് എന്ന് പറഞ്ഞാലും റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോ അതായത് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ ഇസ് ഹാഫ് ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ടു ഇൻറ്റു ഹാഫ് അത് പറ്റിപ്പോയി ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ ഇസ് ടു ആണ്. ഇതാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇവ ഓരോന്നുള്ള എസ്സിലുള്ള ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി ഡയറക്ഷൻ നോക്കാം. ഡയറക്ഷൻ നോക്കുമ്പോ ഇവിടെ പോസിറ്റീവ് ചാർജാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഞാനൊരു ഡയറക്ഷൻ കാണാൻ അവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചതായിട്ട് സങ്കല്പിച്ച് അതിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ്, അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയാം. അങ്ങനെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇവിടെ വെച്ചാൽ ഈ പ്ലസ് ക്യൂ ചാർജ് അതിനെ റിപ്പൽ ചെയ്യും, അപ്പൊ അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ. അപ്പൊ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഇഎ വെക്റ്റർ ഇഎ. ഇഎയുടെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ഇനി മൈനസ് ക്യൂ ചാർജ് ആണ് ഇവിടെ ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഇവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഈ മൈനസ് ക്യൂ അതിനെ അട്രാക്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഡയറക്ഷൻ ലൈൻ ജോയിനിങ് ഡയറക്ഷനിലാണ് വരെ വീട് വരും. ഇനി രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, കാരണം രണ്ട് വെക്റ്റേഴ്സിന്റെ ലെങ്ത് സെയിം ആയി തന്നെ ഇടണം. അപ്പോ ഇതിനെ ഇബി എന്ന് കൊടുക്കാം. ഈ വെക്റ്റർ ഇബി ഇബി എന്ന് കൊടുക്കാം. ഏത് മൈനസ് ക്യൂ ഉണ്ടല്ലോ നിന്റെ ഡയറക്ഷൻ ഇബി എന്ന് കൊടുക്കും. ഇതിന്റെ വെക്റ്റർ സമ്മാണ് ഇവിടുത്തെ റിസൾട്ടൻ ഫീൽഡ്. അങ്ങനത്തെ വെക്റ്റർ സം കാണാൻ നമുക്കിതിനെ റിസോൾവ് ചെയ്യേണ്ടി വരും. കഴിഞ്ഞോടെ പഠിച്ചത് ഒരു വെക്റ്റർ റിസോൾവ് ചെയ്ത് വെർട്ടിക്കൽ കോമ്പണന്റ് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആണ്. അപ്പൊ ഈ വെർട്ടിക്കൽ കോമ്പണന്റ് ആക്കുമ്പോൾ ഇങ്ങോട്ട് ഒരു കോമ്പണന്റ് വരും, ഇങ്ങോട്ട് ഒരു കോമ്പണന്റ് വരും. ഇങ്ങനെ ആ ഇങ്ങോട്ട് വരയ്ക്കുന്ന കോമ്പണന്റ് എക്സാക്ട് ഈ ആക്സിയൽ ലൈനിൽ പാരലൽ ആയിരിക്കും ചെയ്യും. ഇങ്ങോട്ട് ഒരു കോമ്പണന്റ് വരും, ഇങ്ങോട്ട് ഒരു കോമ്പണന്റ് വരും. അതേപോലെ ഈവിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു കോമ്പണന്റ് വരും, ഇങ്ങോട്ട് ഒരു കോമ്പണന്റ് വരും. അങ്ങനെ വരുമ്പോ ഈ വെർട്ടിക്കൽ കോമ്പണൻസ് രണ്ടിന് ഉണ്ടെങ്കിൽ താല്പര്യമുള്ളത് ഈക്വൽ ലെങ്ത് ആയിരിക്കും, കാരണം ഇതിന്റെ ഇതിന് ലെങ്ത് സെയിം ആയ കാരണം വെർട്ടിക്കൽ കോമ്പണൻസ് ഇതാണ് വെർട്ടിക്കൽ കോമ്പണൻസ്. ഇത് ഇനി അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഇവിടെ ഞാൻ ഈ ആംഗിൾ ഈ
E component is the E vector E and middle of the component EA cos TK. EA cos TK. Raised to 1.5, 1 plus half, 1.5, and then 3 by 2.
I am instantly converting 0.5 into 10 to the power minus 3 meter. That is square. 0.5 into square root of 0.25. 10 to the power minus 3 into square root of 10 to the power minus 6. Then point it at R which is 25. That is 1. But R 1 is 1. 1 point it at R which is 25. That is 1. That is 1. That is 1. അപ്പൊ എ സ്ക്വയർ നെഗറ്റീവ് ചെയ്യാം. ബാക്കി വരുന്നത് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 ചെയ്താൽ ഈ എക്സ് ടു ഓഫ് എം ഇൻ ഹോൾ റേസ് ടു എക്സ് ഓഫ് എൻ ഈക്വൽസ് എക്സ് ഓഫ് എം എൻ. പ്ലീസ് രണ്ട് രണ്ട് ക്യാൻസൽ ചെയ്ത് പോയിട്ട് വിൽ ഗെറ്റ് 2aq. 2aq ന് പകരം നമുക്ക് പി എന്നിടാം. ഡൈപോൾ മൊമെന്റ് P എന്ന് ഇടാം. 4πε0 ഇതിന് പകരം എനിക്ക് ആർ ക്യൂബ് എന്ന് ഇടാം. ആർ ക്യൂബ് എന്ന് ഇടാം. എങ്ങനെയാണ് പറഞ്ഞേ? ആർ ടു ദ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 ഈക്വൽസ് ആർ ക്യൂബ്. ഈ ടൂ ഈ ടൂ വെട്ടിപ്പോയിട്ട് യു വിൽ ഗെറ്റ് ആർ ക്യൂബ് എന്ന് കിട്ടും. ആർ ക്യൂബ് എന്ന്. അപ്പോ ദിസ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് എഫ് എന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് പി ബൈ 4πε0 ആർ ക്യൂബ്. ഇത് ആക്സിയൽ ലൈനിലാണ് ആ പോയിന്റ് എസ് കിടക്കണെന്ന് വെച്ചാൽ അതേ ഡിസ്റ്റൻസിൽ വരുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് 2π/4πε0 ആർ ക്യൂബ് വരിക. ഇക്വറ്റോറിയൽ ലൈൻ ആണ് അതേ ഡിസ്റ്റൻസിൽ വരുന്നത് P/4πε0 ആർ ക്യൂബ്. ഇനി നോക്കണം, ഇന്നലെ പറഞ്ഞിരുന്നു ഡൈപോളിന്റെ ഡയറക്ഷൻ -q to +q ആണ്, നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ് ആണ്. പക്ഷെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ്. പിയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇതാണ് റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇഎസ് എന്നുള്ളതിന്റെ ഡയറക്ഷൻ നിങ്ങളായിരിക്കും. അതിന്റെ ഡയറക്ഷൻ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്, ഓരോന്നുകൊണ്ടുള്ള ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ട് അവിടെ വെച്ചു. അത് രണ്ടും സെയിം ആയിരുന്നു, -q കൊണ്ടും +q കൊണ്ടും എസിലുള്ള മാഗ്നിറ്റ്യൂഡ് കണ്ടുവച്ചു. പിന്നെ ഡയറക്ഷൻ കൺസിഡർ ചെയ്തു. ഡയറക്ഷൻ കൺസിഡർ ചെയ്തപ്പോൾ രണ്ട് ഡയറക്ഷൻ ആണ്. അപ്പൊ അതിന്റെ റിസൾട്ട് തന്നെ എടുക്കണം. അതിനുവേണ്ടി ഇതിനെ റിസോൾവ് ചെയ്തു. ഇനി നമ്മൾ